ടി ജെ വിനോദിന്റെ കുടുംബവിശേഷങ്ങളാണ്. അദ്ദേഹം ഇന്ന് എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. ദീർഘകാലമായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ടി ജെ വിനോദ് ആദ്യം എം എൽ എ സ്ഥാനത്തെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം എങ്ങനെ പ്രതികരിക്കുന്നു നോക്കാം. ആശാ ജാവേദിന്റെ റിപ്പോർട്ട്. 100 വർഷത്തിനടുത്ത് പഴക്കമുള്ള കൊച്ചി തമ്മനത്തെ ഈ നാരോത്ത് വീടിന് ഇപ്പോൾ പുതിയൊരു മേൽവിലാസം കൈവന്നിരിക്കുകയാണ്. എറണാകുളത്തിന്റെ എം എൽ എ ടി ജെ വിനോദിന്റെ വീട്. ഇവിടെ നിന്ന് അദ്ദേഹം തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്ക് തുടക്കമിടുകയാണ്. നിയമസഭാംഗം എന്ന നിലയ്ക്ക് സത്യപ്രതിജ്ഞയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് അറിയാം. അതിനു മുമ്പ് ഞങ്ങൾ കുറച്ച് സമയം ശല്യപ്പെടുത്താൻ വന്നതാണ്. എന്തായാലും എല്ലാ ഇപ്പം 25 വർഷത്തോളമായി കൊച്ചി നഗരസഭയിലെ കൗൺസിലറാണ്, ഡെപ്യൂട്ടി മേയർ എന്നുള്ള രീതിയിലെല്ലാം അത് അങ്ങ് ചില പരിചിതം തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ഈ ഒരു പുതിയൊരു യാത്രയ്ക്ക് തുടക്കമിടുമ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് ഇനി ഏകദേശം കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട്. എന്നാൽ അതിനേക്കാൾ ഏറെ ഉത്തരവാദിത്വ ബോധം തീർച്ചയായും ഈ സ്ഥാനലബ്ധിയിൽ എനിക്കുണ്ട്. ആ ഉത്തരവാദിത്വ ബോധം ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ആത്മാർത്ഥമായി നടത്തണമെന്നുള്ള ആഗ്രഹമാണ് ഒരു എം എൽ എ എന്നുള്ളത് എനിക്ക് ആദ്യമായി സ്വീകരിക്കാനുള്ളത്. എന്തായിരിക്കും പ്രയോറിറ്റി? ഞാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു 1.5 വർഷക്കാലമാണ് ഇനി അവശേഷിക്കുന്ന പീരീഡുള്ളത്. വലിയ മെഗാ പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കുക എന്നുള്ളത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ എം എൽ എ ആയിരുന്ന സി ഐ ബി കഴിഞ്ഞ 8 വർഷക്കാലം കുറേയധികം വികസന പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് നഗരം അഭിമുഖീകരിക്കുന്ന പ്രധാന വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. കൊച്ചി നഗരസഭാ കൗൺസിലറുടെ ഭാര്യയായിട്ടാണ് വിവാഹ ജീവിതം തുടങ്ങുന്നത് തന്നെ. അപ്പം ഇത്രയും വർഷവും കൗൺസിലറുടെ ഭാര്യയായി ജീവിച്ചു, ഇപ്പതാ എം എൽ എയുടെ ഭാര്യയായിരിക്കുന്നു. ഈ ഒരു മാറ്റം ഇനി കാരണം അല്ലെങ്കിലേ പരാതിയാണ് വീട്ടിൽ കിട്ടാറില്ല എന്നൊക്കെ. അപ്പം ഇനി അങ്ങോട്ടേക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഇനി ഒരു എം എൽ എയുടെ ഭാര്യയായിട്ട് പോകുന്നത്? പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല, ഇതുപോലെ തന്നെ അങ്ങോട്ട് തുടരും. വിനോദിനെ എല്ലാ കാര്യത്തിലും നമുക്ക് കിട്ടുക കുറവാണ്, എന്നാലും വിനോദ് പറയുന്ന ഗൈഡ് ലൈൻ അനുസരിച്ച് മുന്നോട്ട് പോവുക, അത്ര തന്നെ. ഇപ്പൊ നേരത്തെ ആഗ്രഹിച്ചിട്ടുണ്ട്, കാരണം ഇത്രയും വർഷം 25 വർഷമായിട്ട് കൗൺസിലറായിട്ട് തുടരുന്നു, പിന്നെ 2 തവണ ഡെപ്യൂട്ടി മേയറായി, ഡി സി സി പ്രസിഡന്റ് ആണ്. അപ്പോഴേക്ക് ഇങ്ങനെ ആഗ്രഹിക്കായിരുന്നു ഒരു എം എൽ എ മന്ത്രിയൊക്കെ ആവണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹമൊക്കെ? പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും അതൊന്നും ഉണ്ട്. ആ ഒരു പദവി ഭർത്താവിന് പൂർണ്ണമായിട്ട് മുഴുവൻ സമയം രാഷ്ട്രീയക്കാരനായ പോകുന്നുള്ള പേടിയുണ്ടാണോ? അങ്ങനെ പേടിയൊന്നുമില്ല. കുടുംബത്തിനോട് ചെലവഴിക്കേണ്ട സമയങ്ങളിലെല്ലാം വിനോദ് അതിനുള്ള സമയം കണ്ടെത്താറുണ്ട്. കുടുംബത്തിന്റെ ഫുൾ സപ്പോർട്ട് വിനോദിനുണ്ട്. ടി ജെ വിനോദിന്റെ അമ്മ സെലിൻ ജോസഫും നമ്മളോട് കൂടി ചേരുന്നുണ്ട്. അമ്മയ്ക്കിപ്പോ പ്രായം 92 കഴിഞ്ഞു. അമ്മയുടെ ഇളയ മകനാണ് ടി ജെ വിനോദ്. അപ്പം അമ്മച്ചി ചെറിയതായിട്ട് സംസാരിക്കാനൊക്കെ ചെറിയ ഓർമ്മക്കുറവൊക്കെ ഉണ്ടെങ്കിൽ പോലും അമ്മച്ചി ഭയങ്കര സന്തോഷത്തിലാണ്. ഞങ്ങൾ ശരിയല്ല, ഭയങ്കര സന്തോഷത്തിലല്ലേ? സന്തോഷം. അമ്മച്ചി പ്രതീക്ഷിച്ചിട്ടുണ്ടോ മോന് രാഷ്ട്രീയത്തിലേക്ക് പോയി ഇതുപോലെ ഒരു എം എൽ എക്ക് ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഇപ്പൊ എന്താ തോന്നുന്നത്? അങ്ങനെയൊന്നും പ്രതീക്ഷ ഉണ്ടായില്ല. ഇപ്പൊ ആയപ്പോ വളരെ സന്തോഷം. രാഷ്ട്രീയത്തിന് രാഷ്ട്രീയം കളിച്ച് നടക്കരുത്, വേറെ വല്ല ജോലി നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ പണ്ട്? അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ജോലി നോക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. അവരിങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അങ്ങനെ നടക്കണം. അപ്പച്ചന് രാഷ്ട്രീയക്കാരനായിരുന്നല്ലേ? അപ്പച്ചൻ രാഷ്ട്രീയക്കാരനായിരുന്നു. അന്ന് അമ്മച്ചി അപ്പച്ചന്റെ കൂടെ പോവുകയൊക്കെ ചെയ്യാറുന്നോ? ഇല്ല ഇല്ല ഇല്ല. ഇപ്പൊ മകന്റെ കൂടെ ഇപ്പം തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞയ്ക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? മക്കളെന്ത് പറയണോ? ഇപ്പൊ എങ്ങനെയുണ്ട് ഇത്ര കൗൺസിലർ ആയ അപ്പനിപ്പന് എം എൽ എ ആയി മാറുകയാണ്? അതിന്റെ ഒരു ത്രില് ഉണ്ടോ നിങ്ങക്ക്? തീർച്ചയായും ഭയങ്കര ത്രില്ലിലാണ്. ഇപ്പൊ ഇത്ര നാള് ഇവിടെ നഗരത്തിൽ എറണാകുളം ഇവിടുത്തെ കോർപ്പറേഷൻ അങ്ങനെയല്ലേ. ഇപ്പൊ എം എൽ എ അച്ഛൻ്റെ അടുത്ത് ഇപ്പം എം എൽ എ ആയിപ്പോ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എം എൽ എ ആയ അച്ഛനോട് എന്ത് നിവേദനം ആദ്യം കൊടുക്കാൻ പോകുന്ന മോള്? ഇന്നൊരു സിറ്റിയാണ്, മഴ പെയ്താലും വെള്ളപ്പൊക്കം വരാണ്ടിരിക്കാൻ എന്തെങ്കിലും. വരുൺ കുറച്ച് രാഷ്ട്രീയക്ക് ശ്രദ്ധിക്കുന്ന ആളാന്ന് എനിക്കറിയാം, കൃത്യമായിട്ട് ന്യൂസൊക്കെ കാണാറൊക്കെ ഉണ്ട്. അപ്പൊ അന്ന് ടെൻഷൻ ഉണ്ടായിരുന്നോ ഈ കൗണ്ടിങ്ങിന്റെ സമയത്ത്? ചെറുതായിട്ടൊരു ടെൻഷൻ ഉണ്ട്, പക്ഷെ ജയിക്കുന്ന ഉറപ്പുണ്ടായിരുന്നു. എം എൽ എ എന്ത് പറയണു? നേരത്തെ പറഞ്ഞു ഹൈബ്രിഡും തുടങ്ങി വെച്ച പദ്ധതികളൊക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തെ നേരത്തെ മനസ്സിൽ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, എനിക്ക് അത് ചെയ്യാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ട്? ഞാൻ വളരെ ക്ലിയർ ആയിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം നഗരത്തിലെ ഐ സി ഐ ബി തുടങ്ങിയ പദ്ധതിയോടൊപ്പം തന്നെ കേരള മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി, അതായത് നമ്മുടെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനും നമ്മുടെ ഗതാഗത സംവിധാനത്തിന് പരിഷ്കാരങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ കേരള മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി രൂപീകരിച്ചാൽ മതിയാവും. അത് ഈ സെഷനിൽ തന്നെ അതിൻ്റെതായ ബില്ല് നിയമസഭയിൽ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കറിയാം നമ്മുടെ നഗരത്തിൽ ശുചിത്വത്തെ സംബന്ധിച്ച് വലിയ ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രഹ്മപുരത്തൊരു പുതിയ പ്ലാന്റ് കുറേ നാളായി ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ആ പ്ലാന്റ് പൂർത്തീകരിക്കുന്ന ആവശ്യമായ നടപടി
സ്വീകരിക്കാൻ നഗരസഭയോട് ചേർന്ന് അതിന് ഏറ്റവും ആത്മാർത്ഥമായ മുൻഗണന കൊടുക്കുക എന്നുള്ളതാണ്. എന്തായാലും വളരെയധികം നന്ദി ഇപ്പം ഞങ്ങളോടൊപ്പം ചേർന്നതിൽ. അതുപോലെ തന്നെ കൃത്യതയാർന്ന പ്രവർത്തനത്തോടുകൂടി വളരെയേറെ കാലം നിയമസഭയിൽ എറണാകുളത്തിന്റെ ശബ്ദമായി മാറാൻ അങ്ങേക്ക് ആവട്ടെ എന്ന് കൂടെ ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.